ഹായ് ബെസ്റ്റീഫ് ലാസ്റ്റ് എപ്പിസോഡ് ലേറ്റ് ആണ് സോറി കിട്ടോ ഇനി ഇങ്ങനെ വരാണ്ട് നോക്കാം അപ്പോൾ നമുക്ക് വൈകേണ്ട റിവ്യൂലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ സി പറയുകയാണെ ഷൻസ എൻ്റെ മാത്രം നീനി അവളുടെ കൂടെ നടക്കാൻ പാടില്ല അവൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനും അവൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനുണ്ട് അങ്ങനെ പറയുവാണ് അപ്പോഴത്തേക്കും നീക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ പ്രോബ്ലം എല്ലാം വർക്ക് ഔട്ട് ആയല്ലോ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അവനിങ്ങനെ ആയിട്ട് ചിരിച്ചിട്ട് അവിടെ പോയിരിക്കുവാണ് ഇരുന്നുകഴിയുമ്പോഴത്തേക്കും നമ്മുടെ സിക്ക് നല്ല ദേഷ്യം ഉണ്ടല്ലേ എങ്ങനെയെങ്കിലും അതൊക്കെ തീർക്കണ്ടേ അപ്പോൾ ഇവനാണെങ്കിൽ നീ മനപ്പൂർവല്ല അങ്ങനെ ചെയ്തത് ഓൾറെഡി ഷാൻസാരുടെ അടുത്ത് എനിക്ക് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ടെന്നൊക്കെ നിനക്കറിയാം എന്നിട്ടും എന്നെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നീ അങ്ങനെയൊക്കെ ചെയ്തത് നീ ഭയങ്കര സാധനമായ ലീ എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുവാണ് ഇരിക്കുകയാണ് നീ ലീ ചിരിച്ചിട്ട് അവൻ്റെ അടുത്ത് പറയുകയാണ് നിനക്ക് ഓൾറെഡി അറിയാമായിരുന്നു അതിൻ്റെ പ്ലാനാണ് എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിനക്ക് നല്ല ദേഷ്യം വന്നില്ല ഞാൻ ചോദിക്കുകയാണ് ആ എനിക്ക് നല്ല ദേഷ്യം വന്നു അതിനെന്താ നീ അങ്ങനെ ചെയ്തുകൊണ്ടല്ല ദേഷ്യം വന്നത് ആ സി അതിൽ നിന്ന് നീ ഒരു കാര്യം മനസ്സിലാക്കണം അതെന്താ നിന്റെ ടെമ്പർ ഭയങ്കര കൂടുതലാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ അവിടെ നടക്കുണ്ടാക്കുകയാണ് എന്നിട്ട് രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഈ ടൂ കാണലിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ ഷാൻസ് സാഡ് സീയുടെ റൊമാൻറ്റിക് സീൻസും ഫൈറ്റിംഗ് സീൻസും ആണ് അതേപോലെ തന്നെ നമ്മുടെ സീയുടെ സ്മൈലും നല്ല ക്യൂട്ടല്ലെ സീ ചിരിക്കുന്നതാണ് അപ്പോൾ ലീ പറയാണ് അവനവരെ നാട്ടിലേക്ക് പോകണം പേരൻസിനൊക്കെയാണ്ട് കുറെ നാളായിരുന്നു പെട്ടെന്ന് അവനിങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും അതെന്തായാലും പ്രോബ്ലം ഒക്കെ വന്നുകൊണ്ടാണെന്ന് ചോദിക്കും ഈ അല്ല കുറേ നാളെ ഞാൻ ഇവിടെത്തന്നെ അപ്പോൾ പേരൻസ് ഒക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണം എന്ന് അന്വേഷിക്കണം അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുകയാണ് നെക്സ്റ്റ് സീൻ നമ്മുടെ മീസോയും സീമനും ലീം കൂടി ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുകയാണ് ഇവിടെ സീൻസ് ഫുള്ള് ഞാൻ കോഫി ഷോപ്പിലായാലും എന്താ ചെയ്യുക ഇവരെപ്പോഴും അവിടെത്തന്നെ ഇരിക്കുക ഇവരെ നിങ്ങൾ സംസാരിക്കുകയാണ് ഓ അപ്പം നിൻ്റെ പ്ലാൻ എല്ലാം സീ അതിനകത്ത് എന്നിട്ട് അവനും എല്ലാം അറിയായിരുന്നു അപ്പോൾ ലാസ്റ്റ് നമ്മൾ രണ്ടുപേരും ഫുൾ ആയി കാരണം സീമനും മീസോയും വിചാരിച്ചതും എല്ലാം സത്യമാണ് അതുകൊണ്ട് സീമൻ വടക്കു ഓരോണ്ടാക്കുകയും ചെയ്തു പക്ഷേ മീസോയ്ക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ സീമൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അവനത് വിശ്വസിക്കുകയും ചെയ്തു നീ എങ്ങാനും ചാൻസ് അതിൻ്റെ അടുത്ത് ലവ് ആയിരുന്നെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എഫ് ഓർ അവിടെ നിന്ന് പോയിന് നമ്മളാണെങ്കിൽ പേടിച്ചു പോവുകയും ചെയ്തു അങ്ങനെയൊക്കെ പറയുവാണ് അത് കഴിഞ്ഞിട്ട് ലീ നാട്ടിലേക്ക് പോകണതിനെക്കുറിച്ച് പറയുവാണ് അപ്പോൾ ഇവരും പെട്ടെന്ന് ഷോക്ക് ആവുകയാണ് ലീ പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ട് പറയുവല്ലേ അപ്പോൾ അവരിങ്ങനെ പേരൻസിനെ കാണണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പോയിട്ട് വ അങ്ങനെയൊക്കെ പറയുകയാണ് അതുകഴിഞ്ഞിട്ട് നീ ഷാൻസാറടുത്ത് പറഞ്ഞോ നീ പോകുന്നതിനെക്കുറിച്ച് അങ്ങനെ പറയുവാണ് ഏ അല്ല ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുവാണ് നെക്സ്റ്റ് ഡേ കോളേജിൽ നമ്മൾ ഷാൻസ എങ്ങനെ നടന്നു വരുവാണ് ഈ സമയം പെട്ടെന്ന് ഒരു വോയിസ് മെസ്സേജ് വരുവാണ് ആരാ നോക്കുമ്പോൾ നമ്മുടെ ലീ ആണ് അത് അയച്ചേക്കുന്നത് കഴിഞ്ഞ ദിവസം വയലിൻ വായിച്ചതും ലവ് കൺഫേഴ്സ് ചെയ്തതൊക്കെ ശരിക്കും ഇവൻറ്റും സിയാസീനും പ്ലാനായിരുന്നു കാരൻ സീ ഇങ്ങനെ സാഡായിട്ടിരിക്കുന്നത് കാണാൻ പറ്റില്ല അതേപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഷാൻസായ് അപ്പോൾ ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പ് ഹാപ്പി ആക്കേണ്ടത് ഫ്രണ്ട് എന്നുള്ള നിലയിൽ ഈയുടെ കടമയല്ലേ അപ്പോൾ അതിന് കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഷാൻസായ്ക്ക് എന്തെങ്കിലും വിഷം അതിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഫീലിങ്സോ ട്രബിളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ അത് ക്ഷമിക്കുക അങ്ങനെ പറയുവാണ് അതിൻ്റെ പറയുകയാണ് ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ടോക്കിയോയിലേക്ക് പോവുകയാണ് എൻ്റെ പേരൻസിനെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴങ്ങനെ തിരിച്ച് വരുമല്ലോ അപ്പോൾ ഷാൻസാനെ കാണാൻ സമയമുണ്ടായില്ല അതുകൊണ്ടാണ് വോയിസ് മെസ്സേജ് അയക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഷാൻസാ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫീൽ ആയിട്ട് ഓടുകയാണ് അവിടുന്ന് റൂഫ് ടോപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുമ്പോഴത്തേക്കും ഒരു ഫ്ലൈറ്റ് മുകളിൽ പോവാണ് അപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി അത് ലീ പോകുന്ന ഫ്ലൈറ്റാണെന്ന് കരുതി അതിനകത്ത് ഇങ്ങനെ ഗുഡ് ബൈ ലീന്ന് ഓർക്കെ പറയുവാണ് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ലീക്ക് ബൈ പറഞ്ഞല്ലോ എന്നും കരുതി അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു മെസ്സേജും കൂടി വരുവാണ് ഇത്രയും നാൾ ഇത്രയും പ്രോബ്ലംസൊക്കെ ഉണ്ടാക്കി ഇത്രയും സീനൊക്കെ ക്രിയേറ്റ് ചെയ്താൽ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാൻസാനെ പോലെ നല്ലൊരു പേഴ്സണെ പരിചയപ്പെടുത്താൻ പറ്റി അതാണ് ഇത്രയും നാളുണ്ടായതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അതേപോലെ തന്നെ നമ്മുടെ ഷാൻസാടെ കൂടെ ഉണ്ടായിരുന്ന ഓരോരോ മൊമെൻസും ഭയങ്കര പ്രഷസ്സാണ് വളരെ ബ്യൂട്ടിഫുൾ ആണ് അതൊരിക്കലും ലൈഫിൽ മറക്കല്ലെന്നൊക്കെ അവൻ പറയുവാണ് ഗുഡ് ബൈ ഷാൻസ എന്ന് ലാസ്റ്റ് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ശരിക്കും ഭയങ്കര ഇമോഷണലാണ് കാരണം ആ ഒരു ടോണിലാണ് നമ്മുടെ ലീ അത് പറയുന്നത് അപ്പോഴത്തേക്ക് ഷാൻസ ഇങ്ങനെ മനസ്സിലിങ്ങനെ അവൻ്റെ അടുത്ത് പറയുകയാണ് താങ്ക് യു ലീ താങ്ക് യു ഫോർ എവറിത്തിങ് യു ആർ എ ഗുഡ് ഫ്രണ്ട് എന്ന് പറയുകയാണ് നമുക്കിനി നോക്കാം ലീ എപ്പഴാണ് തിരിച്ച് വരാമെന്ന് വീട്ടിൽ ഷാൻസൈ എങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിക്കും നമ്മുടെ സീനെക്കുറിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി ഇന്നലെ അല്ലാണ്ട് ഇടയിൽ പോകുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കി പോയില്ലേ അപ്പോൾ ഷാൻസായ്ക്കൊന്നും പറയാൻ പറ്റിയില്ലോ എന്താ ചെയ്യാൻ ഞാൻ സീഡെടുത്ത് കാരണം സീ എപ്പോഴും എന്തെങ്കിലും ഇമോഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവൻ അപ്പം തന്നെ അത് പ്രകടിപ്പിക്കും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിലോ അപ്പം തന്നെ അത് ചെയ്യും ദേഷ്യം വന്നിട്ടുണ്ടെങ്കിലോ അപ്പം തന്നെ അത് ചെയ്യും മുന്നിൽ നിൽക്കുന്ന ആരാന്നുപോലും നോക്കൂല എന്തെങ്കിലും പറയാനും ചെയ്യാനുണ്ടെങ്കിൽ അപ്പം തന്നെ ചെയ്യും ഇങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് ഞാനിങ്ങനെ എൻ്റെ ഫീലിങ്സ് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുന്നത് പക്ഷേ എനിക്കത് സീയുടെ അടുത്ത് പറയണം കാരണം ഷാൻസായ്ക്ക് അത്ര മാത്രം ഇഷ്ടമാണ് സീനെ ഇതുവരെ അത് പറയാൻ പറ്റിയിട്ടില്ല അപ്പം ഇങ്ങനെ ഒരാളുടെ അടുത്ത് എങ്ങനെ പറയുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇതിന് മുന്നേ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഷൻസായ ഇങ്ങനെ ഉറങ്ങിപ്പോകാണ് നെക്സ്റ്റ് ഡേ കോളേജിലാണ് നല്ല സീൻ നമ്മുടെ സീ ഇങ്ങനെ എന്നിട്ട് ഹോ ഈ വുമൻസ് വുമൺസ് സോ അനോയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴത്തേക്ക് സീമനും മീസോ ഇങ്ങനെ ഇവൻ എന്താ പറ്റിയത് എന്താണ് പറ്റിയത് നീ പിന്നെ ചാൻസ് വരെ അടുത്ത് വടക്കുണ്ടാക്കിയോ ഇന്നലെ നിങ്ങൾ കമ്മിറ്റഡ് ആയതല്ലേ എന്നിട്ട് പിന്നെയും വടക്കമുണ്ടാക്കിയോ എന്ന് ചോദിക്കുകയാണ് എന്താ സംഭവിച്ചത് ഇന്നലെ രാത്രി എന്ന് ചോദിക്കുകയാണ് രാത്രി രാത്രി എന്തോ സംഭവിച്ചു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്നില്ല ഇവനൊന്നും അത് കഴിഞ്ഞിട്ട് സീമൻ ചോദിക്കുകയാണ് ഇവൻ എന്താ പറയാൻ വന്നത് രാത്രി രാത്രി എന്താ സംഭവിച്ചു രാത്രി എന്തായിരിക്കും സംഭവിച്ചത് അതവൻ പറയാണ് നമ്മളെങ്ങനെ അറിയുന്നത് ഇവനാണെങ്കിലൊന്നും പറയുന്നില്ല ഹാപ്പി ആയിട്ടുള്ള തിങ് ആണോ അൺഹാപ്പി ആയിട്ടുള്ള തിങ് ആണോ ഇവൻ പറയാൻ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അങ്ങനെ ചോദിക്കുകയാണ് അത് ഇവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുവാണ് സ്റ്റച്ച് പോലെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുവാണ് കാരണം ഷാൻസൈ പറഞ്ഞതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇവൻ എന്തെങ്കിലും വിചാരിക്കും അവൾ വേറെ എന്തെങ്കിലും പറയും സീനിൻ്റെ ലവിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് ശരി ഞാനുള്ള ഇവിടെ ഉള്ളതെന്ന് നമ്മുടെ സീമൻ പറയുകയാണ് കറക്റ്റ് ആണ് നമ്മുടെ സീമം നല്ലൊരു ലവ് എക്സ്പെർട്ടാണ് ഏത് ഗേളിനെ കറക്റ്റ് എടുക്കാനും സീമൻ്റെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരിക്കും അപ്പോൾ അത്തേക്ക് മീസോ പറയുകയാണ് ശരിയാണ് നീ ഇതിൻ്റെ പ്രോബ്ലം ഉണ്ടടുത്ത് സോൾവ് ചെയ്യാൻ പറയുകയാണ് അല്ല നീ തന്നെ പറ പറഞ്ഞാൽ നമുക്കറിയാലോ ഷാൻസായൻ സീൻ തമ്മിൽ എങ്ങനെയാണുള്ളത് അപ്പോൾ നിനക്ക് എന്താ തോന്നുന്നത് എങ്ങനെയാണ് ഒരു ഗേളിന് മര്യാദയ്ക്ക് നോക്കേണ്ടത് അതിന് ഐഡിയ വല്ലതും നിൻ്റെ അടുത്തുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സീമൻ അങ്ങ് തുടങ്ങുകയാണ് ഒരു കവിതയൊക്കെ പറയില്ലേ അതേപോലെ ഗേളെന്ന് പറയുന്ന ഒരു വയലിൻ പോലെയാണ് നമ്മൾ കറക്റ്റായിട്ട് അതിന് റിതം കിട്ടണം എന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് പ്ലേ ചെയ്യണം എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം അങ്ങനെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഡയലോഗ് പറയാണ് സീൻ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നേരെ നോക്കുമ്പോഴത്തേക്കും സീനെയവിടെ കാണാനില്ല സീ ഇതൊക്കെ കേട്ട് ബോറടിച്ച് അതൊന്നും മൈൻഡ് ചെയ്യാതെ അതികടെ നടന്നു പോകണം സീ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ആരോ വന്ന് വലിച്ചോണ്ട് അങ്ങ് പോവാണ് സീ ആരെ ഇത് തന്നെ വലിക്കുന്നതെന്ന് ഇങ്ങനെ നോക്കുകയാണ് നോക്കുമ്പോഴത്തേക്കും ആരാണ് നമ്മുടെ ഷാൻസായി നീയോ നീ ഇതിനെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഷാൻസൈ കേൾക്കുന്നില്ല ഓ ഇവിടെ പറ്റില്ല നമുക്ക് റൂഫ് ടോപ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സീക്ക് മറുപടി വല്ലതും കൊടുക്കാണ്ട് സീനെ വലിച്ചുകൊണ്ട് റൂഫ് ടോപ്പിലേക്ക് പോവാണ് ചെന്ന് നിന്നിട്ട് സീ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് ഷാൻസൈ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഷോ ഞാൻ എങ്ങനെ പറയുന്നൊക്കെ കാരണം ഷാൻസായി ഇന്ന് ലവ് തിരിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് സീ നിൽക്കുന്നു സീ മടുക്കുന്നു ഷാൻസായി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ പോകുമെന്ന് പറയുകയാണ് ഏ പോയില്ലേ 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 എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ ഇവിടെ നിൽക്കാൻ പറയുവാണ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഷാൻസായി പിന്നെയും മൈൻഡിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ ഇവൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാനാണെങ്കിൽ കുറെ കുറേ കുറേ ഐഡിയാസും ഡയലോഗ്സും അപ്പഴപ്പം തന്നെ വന്നുകൊണ്ടിരിക്കും ഇപ്പം എനിക്കാണെങ്കിൽ ഇങ്ങനെ ലവ് കൺഫസ് ചെയ്യണം പക്ഷെ ഒന്നും തന്നെ വരുന്നില്ല ഇതൊന്നും ഇത്ര പാടുന്നിങ്ങനെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് കഴിഞ്ഞിട്ട് ഷാൻസാനെ നോക്കുകയാണ് ഷാൻസായി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലയൊക്കെ ഇങ്ങനെ ആട്ടി എന്തോ മാന്യം സംസാരിക്കുന്നുണ്ട് അത് സി ഇങ്ങനെ തല താഴ്ത്തിയിട്ട് ഷാൻസാനെ ഇങ്ങനെ നോക്കുകയാണ് അത് അവിടുന്ന് ഒന്നും കേൾക്കുന്നില്ലല്ലോ സി എന്ത് എടുക്കുമായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതല്ലേ എന്തെങ്കിലും ഷാൻസാനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ശഞ്ച നേരെ തിരികുകയാണ് തിരുമ്പോഴത്തേക്കും സി കറ്റ് ഫ്രണ്ടിൽ നിൽക്കുകയാണ് ഓ നീനെ പേടിപ്പിച്ചാണല്ലോ നീ എന്തെ ഇങ്ങനെ നിന്റെ അടുത്ത് അനങ്ങാൻ നിൽക്കാനല്ലേ പറഞ്ഞെന്ന് പറയുകയാണ് ശൻസായെന്ന് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അപ്പോഴത്തേക്കും ശംസയാണെങ്കിൽ ആ എനിക്ക് പറയാനുണ്ട് എന്നാൽ ചെയ്യുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അത് അതെന്ന് പറയുവാണെ നീ പറയുന്നുണ്ടോ ഇല്ലയോ ഞാൻ ഇവിടെ പോകണോ എന്ന് ചോദിക്കുകയാണ് ഇല്ലല്ലോ ഞാൻ പറയാം അത് ഇങ്ങനെ 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 സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയേണ്ട കാര്യമാണ് ഷാൻസൈ ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കുകയാണ് അതായത് നിൻ്റെ തോട്ട്സ് ഭയങ്കര സിമ്പിളാണ് അതിലും സിമ്പിളാണ് എൻ്റെ തോട്ട്സ് എനിക്ക് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയണതുണ്ട് പക്ഷെ നടക്കുന്നില്ല സിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഷാൻസൈ എന്തൊക്കെയോ എന്തൊക്കെയോ പറയുന്നു അപ്പോൾ സി ആണിങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് പോരട്ടെ പറ പറിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആംഗി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഷാൻസ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഡയലോഗൊക്കെ പെറുക്കി പെറുക്കി പറഞ്ഞോണ്ടിരിക്കുവാണ് പെട്ടെന്നിങ്ങനെ സി ആ പറഞ്ഞോ പറഞ്ഞോ എന്ന് പറയുകയാണ് പെട്ടെന്ന് ഷൻസാണെങ്കിൽ നീ ഫുഡ് കഴിക്കുന്നുണ്ടെന്ന് ചോദിക്കുകയാണ് ഫുഡോ ഇതെന്താണെന്ന് ചോദിക്കുകയാണ് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ചോദിക്കുക അപ്പോഴത്തേക്കും ഷൻസൈ ഇങ്ങനെ ആണെന്ന് പറയും അത് കേൾക്കുമ്പോഴത്തേക്ക് സീക്ക് നല്ല സന്തോഷമാണ് കാരണം ഷൻസെ അതിനു വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടു വന്നു നിൽക്കുവാണ് അത് കഴിച്ചിട്ട് രണ്ടുപേരും ഫുഡ് കഴിക്കുകയാണ് ഫുഡ് അയച്ചിട്ടുണ്ടെങ്കിൽ സമയം സീ ഇങ്ങനെ അതൊക്കെ ഇടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഇതെന്താ സാധനം അങ്ങനെ ആക്കുക അപ്പം ഷൻസൈ ഓ അത് ജില്ലി ഫിഷാണ് എനിക്കിഷ്ടമാണെങ്കിലും കഴിക്കണ്ട ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കാരണം നിനക്ക് ഏത് ടൈപ്പ് ഫുഡ് ആണ് ഇഷ്ടം എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് നിനക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് നിനക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ കഴിക്കേണ്ട എനിക്കറിയാം നിൻ്റെ വീട്ടിൽ ഭയങ്കര ഫേമസ് ഷെഫൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെടില്ലാന്ന് എനിക്ക് തോന്നി എന്നാലും കഴിക്കേണ്ടെന്ന് പറയുവാണ് അപ്പോൾ ഇതേക്ക് നമ്മുടെ സീ വെറുതിരിക്കുക അപ്പോൾ തന്നെ അതായത് കഴിക്കുവാണ് ഷാൻസൈനെ വായും വിളിച്ച് നോക്കിക്കുവാണ് അതെൻ്റെ സീങ്ങിനെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ജോളിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഷാൻസ ഇങ്ങനെ അടുത്ത ഡയലോഗ് ചോദിക്കുകയാണ് സി കഴിഞ്ഞ ദിവസം നീയും സിയാസി ഇങ്ങനെ കോഫി ഷോപ്പിൽ ഇരുന്ന് ഭയങ്കര ജോളിയായിട്ട് ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന ആണ്ടല്ലോ അത് എന്താണെന്ന് ചോദിക്കുകയാണ് എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ ഒന്നും കൂടി എൻ്റെ ഫീലിംഗ്സൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞു അങ്ങനെ പറയുവാണ് എന്ത് ഫീലിങ്സ് ആ അത് തന്നെ എനിക്ക് അവരുടെ അടുത്ത് ഒരു ഫീലിങ്സും ഇല്ല എനിക്ക് നീ മാത്രമേ ഇഷ്ടമുള്ളൂ അങ്ങനെ പറയുവാണ് ഓ അപ്പം നിങ്ങൾ ഡേറ്റ് ചെയ്യുകയല്ലായിരുന്നു ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സിക്ക് ദേഷ്യം വരുകയാണ് ഞാൻ എന്തിനാണ് എനിക്കിഷ്ടമില്ലാത്തൊരു ഗേളിൻ്റെ അടുത്ത് ഡേറ്റ് ചെയ്യുക ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിന്നെ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ അതുകൊണ്ട് ഞാൻ നിന്നെ മാത്രമേ ഡേറ്റ് ചെയ്യുള്ളൂ എനിക്ക് ഇഷ്ടമില്ലാത്ത ആരുടെയും കൂടെ ഞാൻ ഡേറ്റ് ചെയ്യാൻ പറയുകയാണ് പറഞ്ഞു നിർത്തുമ്പോഴത്തേക്ക് ഷാൻസി സഡൻ ആയിട്ട് ചോദിക്കുകയാണ് എന്ന പിന്നെ എന്നെ ഡേറ്റ് ചെയ്തോടെയാണ് സി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ എന്താണ് ചുമയ്ക്കാണ് അവനിങ്ങനെ ഭയങ്കരമായിട്ട് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ഷാൻസൈ ഇങ്ങനെ തട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല കുഴപ്പമുള്ള വെള്ളമൊക്കെ വേണമെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സിയാണെങ്കിൽ പെട്ടെന്നിങ്ങനെ ആ ഷോക്കിലാണെങ്കിൽ നീ എപ്പോഴും ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക കാരണം ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം സി ഇത്രയും നാളും വെയിറ്റ് ചെയ്യാവുന്ന ഷാൻസായിയുടെ വായിന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഫുഡ് അയച്ചുകൊണ്ടിരിക്കും നോർമലായിട്ടിരിക്കുന്ന സമയം പെട്ടെന്ന് സഡനായിട്ട് അവനെ ഞെട്ടിച്ചുകൊണ്ട് ഷാൻസൈ ഇങ്ങനെ പറയുവാണ് നീ ഇത്രയും വലിയ കാര്യങ്ങൾ ഇങ്ങനെ ജോലിയായിട്ട് എന്താ പറയുന്നത് പറയുന്നത് ആ എനിക്കറിയില്ല ഞാൻ ഞാനിങ്ങനെയൊക്കെയാണെന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ് കാരണം കേൾക്കേണ്ട കാര്യം കേട്ടല്ലോ ഡേറ്റ് ചെയ്യുന്നത് ഷാൻസ് ആയി തന്നെ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകഴിഞ്ഞിട്ടാണ് ഷാൻസായി ശരിക്കും ഉള്ള കാര്യം പറയുന്നത് ഞാൻ പറഞ്ഞു പക്ഷെ നമ്മൾ സീക്രട്ട് സീക്രട്ട് ആയിട്ടോ സീക്രട്ടായിട്ടോ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് ആ നമ്മൾ സീക്രട്ടായിട്ടടിക്കും ചെയ്യുക ആരുടെ അടുത്തും പറയാൻ പാടില്ല അങ്ങനെ പറയാൻ പറ്റും അങ്ങനെ പറയുവാണ് അപ്പോഴത്തേക്കും അതെന്തിനങ്ങനെ ചെയ്യുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഡേറ്റ് ചെയ്തു എല്ലാവരും അറിഞ്ഞു അന്നേരം അമ്മ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടാക്കിയെന്ന് നീ കണ്ടതല്ലേ അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പറ്റുക ഇനി അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഇനി എനിക്ക് നഷ്ടമാവും അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല സി അങ്ങനെ പറയുവാണ് അപ്പോഴത്തേക്ക് സീക്ക് ഇങ്ങനെ തോന്നുകയാണ് കാരണം കറക്റ്റാണ് സീടെ അമ്മ പറഞ്ഞിട്ട് അപ്പം തന്നെ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടാക്കിയത് അപ്പോൾ ഷാൻസായി പറയുന്നത് സത്യമാണ് പറയുവാണ് അവനെ എഗ്രി ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് അവനിങ്ങനെ കുറച്ച് കാമാട്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും പറയുവാണ് ഞാൻ പറഞ്ഞതെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായാലേ സീമൻ്റെ അടുത്തും മീസൂടെ അടുത്ത് പോലും പറയാൻ പറ്റില്ല നമ്മൾ രണ്ടേട്ട് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അവരുടെ അടുത്തും പറയാൻ പാടില്ല ആ അവരുടെ അടുത്തും പറയാൻ പാടില്ല ആരുടെ അടുത്തും പറയാൻ പാടില്ല അങ്ങനെ പറയുവാണ് ഈ സമയം നമ്മുടെ മീസോയും സീമനും കൂടി ഇവർ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ ചെറിയ പിള്ളേരെ പോലെ വഴക്കൊണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും ഇവരെ കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ എന്ന് രണ്ടുപേരെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ആ എനിക്കൊരു ഐഡിയ ഉണ്ട് നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാമെന്ന് പറയുവാണ് അതെന്ത ഐഡിയാന്ന് നമുക്ക് നോക്കാം സീമൻ നേരെ നമ്മുടെ സിയാസിയുടെ കോഫി ഷോപ്പിലേക്ക് ചെല്ലുകയാണ് അത് എനിക്ക് അവളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഓരോ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് കാരണം സീമൻ ഓൾറെഡി ടീലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് കുറച്ചൊന്നും നന്നായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് കാരണം സീമന് ഫാമിലി ബിസിനസ് ടീ ആണ് പിന്നെ സീമന് ടീ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അപ്പോൾ അവനിങ്ങനെ ഹെൽപ്പ് ചെയ്യുകയാണ് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേക്കും സിയാവിന് മനസ്സിലായി എന്തോ കാര്യം ചെയ്യാനുണ്ട് ഇവിടെ ഹെൽപ്പ് വേണമെന്ന് അത് കഴിഞ്ഞിട്ട് അവൾക്ക് മനസ്സിലായി അവൾ ചോദിക്കുകയാണ് എന്ത് ഹെൽപ്പാണ് വേണ്ടത് എന്നിട്ട് രണ്ടുപേരും കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ സമയം നമ്മുടെ ഷാൻസായും സീയും എന്താണ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുകയാണ് നിൽക്കുമ്പോഴത്തേക്ക് സീ ഇങ്ങനെ കിസ് ചെയ്യാൻ വേണ്ടി ചെല്ലുകയാണ് അപ്പോഴത്തേക്ക് ഷാൻസ ഇങ്ങനെ മാറുകയാണ് അന്നേരത്തേക്ക് ഷൻസൈ ഏയ് അവിടെ നോക്കുക അവിടെ നോക്കുക ആരോ വരുന്നുണ്ട് അങ്ങനെ പറയുകയാണ് നീ എന്താ ഷാൻസ് ഇങ്ങനെ എപ്പോഴും എപ്പോഴും എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ എന്തെങ്കിലും റീസൺ മുഖ്യപിടിച്ചു പിടിച്ചുകൊണ്ട് വരുന്നു എന്തേലും ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഷൻസൈ പറയാണ് അറിയില്ല ഞാൻ ഓവർ എക്സൈറ്റഡാണ് എൻ്റെ ഫീലിംഗ്സ് ഒക്കെ ഓവർഫ്ലോയിങ് ആണ് അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അതുകൊണ്ട് ഷാൻസ് ഇങ്ങനെ ഭയങ്കര വറേഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് സീറ്റൽ കാണുമ്പോഴത്തേക്കും ഭയങ്കര ആയിട്ടാണ് തോന്നുന്നത് രണ്ടുപേരും ചിരിക്കുവാണ് ഷാൻസൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഷൻസൈക്ക് മനസ്സിലാവും ആ ഒരു ഷാൻസ് ആ ബാക്കിൽ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഷാൻസായ പെട്ടെന്ന് ഒളി കഴിഞ്ഞിട്ട് അവർ പോവുകയാണ് പോയി കഴിയുമ്പോഴത്തേക്കും ഷാൻസ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിരുമ്പത്തേക്കും ഡേ നേരെ ഫ്രണ്ടിൽ മിസോ മിസ് ചോദിക്കുക എന്താ പറ്റിയതെന്ന് അപ്പോഴത്തേക്ക് എന്നാലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടു അങ്ങനെ പറയുവാണ് ഓ ആണോ എന്നാൽ സിയുടെ മമ്മിയുടെ ബോഡി ഗാർഡ്സ് ആയിരിക്കും ഷൻസ നീ ഒരു കാര്യം ചെയ്യുക വേറെ എങ്ങോട്ടേക്കെങ്കിലും മാറി നിൽക്കാൻ പറയുവാണ് ആ എന്നാൽ ഞാൻ സിയോടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുവാണ് സിയാവുടെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല കാരണം സിയാവും വീട്ടിലില്ല അതെന്താ സിയാവോട് ഇല്ലാത്ത സിയാവൂ സീമൻ്റെ കൂടുകയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ഷൻസൈ സിയാവു സീമൻ്റെ കൂടുക കാരണം സീമൻ്റെ സ്വഭാവം അറിയാലോ ഗേൾസായിട്ട് ഫുൾ ടൈം കമ്പനി ആയിട്ട് നടക്കും സിയാവുവിനാണെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അവൾ സെൻസിറ്റീവാണ് എന്തെങ്കിലും ചെറിയ വിഷയമതി അപ്പോഴത്തേക്ക് അവർ ഭയങ്കര വിഷമാവും അപ്പോൾ അതുകൊണ്ട് അതെന്താ അവൾ അവിടെ പോയത് അവരെന്തിനും അങ്ങനെ പറയുന്നത് അങ്ങനെ ചോദിക്കുകയാണ് അറിയില്ല സീമന് കുറച്ച് ഹെൽപ്പൊക്കെ വേണം നിങ്ങൾ ടീയുടെ ഷോപ്പിലൊക്കെയാണല്ലോ അപ്പം അതുകൊണ്ട് അവൻ്റെ ടീക്ക് കുറച്ച് സാമ്പിൾസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് ഓ ആണോ അവരിപ്പോൾ എവിടെയും ചോദിക്കുകയാണ് സീമൻ്റെ വീട്ടിൽ അത് കേൾക്കുമ്പോഴത്തേക്കും ഷൻസൈ െ പെട്ടെന്ന് ഓ ആണോ എന്നെ പെട്ടെന്ന് സീമൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറയുകയാണ് ശരിക്കും സീന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീമൻ വീട്ടിലില്ല സിയാവും വീട്ടിലില്ല ഇവർ രണ്ടുപേരും കൂടി ഒരു കോഫി ഷോപ്പിൽ സംസാരിക്കുകയാണ് എന്നിട്ട് എല്ലാം പറയുകയാണ് കാരണം ഷാൻസായും സീനയും അവരുടെ വഴക്കാണ് അപ്പോൾ നമ്മൾ വഴക്ക് തീർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടാക്കി വെക്കുകയാണ് അതിനാണ് സിയാവയുടെ ഹെൽപ്പ് ചോദിച്ചതെന്നൊക്കെ പറയുവാണ് അപ്പോഴത്തേക്കും ഷാൻസായുടെ സീയുടെ കാര്യമാണല്ലോ സിയാവും സമ്മതിക്കും ഈ സമയത്ത് ഒരു ഗേൾ വരുവാണ് സീമനെ മിക്ക ഗേൾസിനും അറിയാലും എന്നിട്ട് അടുത്ത് സംസാരിക്കുവാണ് സിയാവൂടെ അടുത്ത് ബായിബാനായിട്ട് പോവുകയാണ് അപ്പം സിയാവുവിന് ശരിക്കും ഭയങ്കര ജലസ് ഫീൽ ചെയ്യുകയാണ് കാരണം ഓൾറെഡി സീമൻ ഇങ്ങനെ കുറേ ഹെൽപ്പൊക്കെ ചെയ്തുകൊണ്ടും പിന്നെ സീമൻ്റെ അടുത്ത് നമ്മുടെ സിയാവുവിന് ചെറിയൊരു ആ ഈ സമയം നമ്മുടെ ചാൻസായും നീസോയും കൂടി സീമൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും എവിടെ എവിടെ സിയാവും ആവും സീമനെന്ന് ചോദിക്കുകയാണ് അറിയില്ല നീ തന്നെ പോയി കണ്ടുപിടിച്ചാൽ നേരെ ഇത്ര ആവേശത്തിൽ വന്നതെന്ന് ചോദിക്കുകയാണ് ആ ഞാൻ തന്നെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ട് ഷൻസ ഇങ്ങനെ ഭയങ്കര ആഗ്രഹി മോഡിൽ ഇന്ന് ഞാൻ അവരെ ശരിയാക്കും ഇന്ന് സീമൻ്റെ കാര്യം കട്ട പോക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് ഒരു റൂമിനകത്തേക്ക് വേറെ ചെല്ലുവാണ് മീസോ നൈസായിട്ട് ആ ഡോറങ്ങ് അടയ്ക്കുകയാണ് അടച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സീമനെ വിളിക്കുകയാണ് സീമൻ ഏതോ ഇരിക്കുകയാണ് വേറെ ഏതോ ഗേൾസിൻ്റെ ഒക്കെ കൂടെ അത് കഴിഞ്ഞിട്ട് സീമനാണെങ്കിൽ എന്തായാലും ചോദിക്കുകയാണ് പ്ലാൻ അക്കംബ്ലീഷ് എന്ന് പറയുകയാണ് അതെന്തായാലും ചോദിക്കുകയാണ് അന്നേരത്തേക്കിനും ഈ സമയം റൂമിനകത്തേക്ക് ഷാൻസ് ആയി കയറി ചെല്ലുമല്ലേ കയറി ചെല്ലുമ്പോഴത്തേക്ക് ഫുൾ ഇരിട്ടാണ് അവളിങ്ങനെ നടന്ന് തുടർന്ന് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്തോ തട്ടി വീഴുവാണ് ആ നമ്മളൊരു സൗണ്ട് വെക്കുവാണ് അതിട്ട് മീസോ അത് കേൾപ്പിക്കുകയാണ് ദൈവമേ അവരെൻ്റെ വീട് പൊളിക്കുകയാണ് ചോദിക്കുകയാണ് തിരിച്ച് അങ്ങോട്ടേക്ക് ചെല്ലേണ്ടതാണ് ബാക്കി വെക്കുകയോ എന്ന് ചോദിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് മീസോ ആണെങ്കിൽ അറിയില്ല കണ്ടറിയാമെന്ന് പറയുകയാണ് എന്നാൽ നീ ഇങ്ങോട്ടേക്ക് വാ നിന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മീസോനെ വിളിക്കുവാണ് എന്നിട്ട് മീസോ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ഈ സമയം റൂമിനകത്ത് എന്തോ ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷൻസ ഇവിടെ തട്ടി വീടുള്ളൂ എന്നിട്ട് എഴുന്നേറ്റിട്ട് ചെന്നിട്ട് ലൈറ്റ് ഓൺ ചെയ്യുവാണ് സീനെ അവിടെ കിഡ്നാപ്പ് ചെയ്ത് കെട്ടിയിട്ടേക്കുവാണ് എന്നിട്ട് ഓടി ചെന്നിട്ട് സീന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെന്നിട്ട് വായലൊക്കെ ബാൻഡേജ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഒരു കളഞ്ഞിട്ട് റോപ്പൊക്കെ അയച്ച് വിടുവാണ് അത് കഴിഞ്ഞിട്ട് നീ എന്താ ഇവിടെയും ചോദിക്കുകയാണ് ഞാൻ സിയാവൂവിന് തപ്പി വന്നത് അവളിവിടെ കാണാനില്ല അങ്ങനെ പറയുവാണ് സിയാവും ഇങ്ങനെ ഇവിടെ വരുന്നതെന്ന് ചോദിക്കുകയാണ് അല്ല നീ എങ്ങനെ ഇവിടെ വന്നത് എന്നെ മീസോയും സീമോനും കൂടി കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നാൽ കണ്ടില്ലേന്ന് ചോദിക്കുകയാണ് ഓ സിയാവും എന്ന് തന്നെ കാണും ഞാൻ പോയി നോക്കട്ടെ എന്ന് പറയുകയാണ് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഡോർ ഓപ്പൺ ആവുന്നില്ല അവളിൻ്റെ തട്ടിയൊക്കെ വിളിക്കുവാണ് എന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അന്നേരത്തേക്കും സി ആണെങ്കിൽ ഇങ്ങനെ ചിരിക്കുവാണ് കാരണം സിക്ക് മനസ്സിലായി അവർ പ്ലാൻ ചെയ്തതാണ് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ടെന്ന് അതിൻ്റെ ഷാൻസായി ചെന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് എനിക്ക് ഇതുവരെ മനസ്സിലായാലേ അവർ ചെറിയ പ്ലാൻ ഉണ്ടായാൽ നമ്മൾ ഉണ്ടെങ്കിൽ കുടുങ്ങി അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ് പക്ഷേ അവരെന്തിനും ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുകയാണ് ഈ സമയം സീ ഇങ്ങനെ മൈൻഡിൽ പറയുകയാണ് പക്ഷേ ഇതിനാറെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അവർക്ക് ജസ്റ്റ് പറഞ്ഞാൽ പോരായിരുന്നു ഞാൻ എല്ലാത്തിനും സഹകരിക്കില്ലായിരുന്നു ചോദിക്കുകയാണ് പക്ഷേ അവർക്കറിയില്ലല്ലോ നമ്മൾ ഷാൻസായും സീൻ പിന്നെ ഇങ്ങനെ ജോയിൻ്റ് ആയെന്നുള്ളത് ശരിയാണ് എപ്പോൾ ഇവർ തമ്മിൽ വടക്കുണ്ടാക്കും എപ്പോൾ ഇവർ തമ്മിൽ കൂടി ചേരുമെന്ന് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് ഷാൻസൈനെ ടെൻഷൻ അടിച്ചു അവിടെ ഇവിടെയൊക്കെ നോക്കുകയാണ് നീ എന്താ ചെയ്യുന്നത് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് അടക്കണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള വഴി തപ്പാൻ നീ എനിക്ക് ടെൻഷനില്ലേന്ന് ചോദിക്കുകയാണ് ഞാനെന്താണ് ടെൻഷൻ അടിക്കുന്നത് നീ ഞാനും മാത്രമേ റൂമിലുള്ളൂ നിൻ്റെ ഇരിക്കുന്ന ഏത് സിറ്റുവേഷനും എനിക്ക് ഭയങ്കര ഹാപ്പിയെന്ന് പറയുകയാണ് ഓ അങ്ങനെയാണോ എന്നാൽ ഞാൻ തന്നെ നിന്നെ കെട്ടിയിട്ടേക്കെന്ന് പറഞ്ഞിട്ട് റോപ്പ് എടുക്കുവാണ് സീ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ഷാൻസാനെ പിടിച്ച് നേരെ ഭിത്തിയിലേക്ക് കൊണ്ടുപോകുകയാണ് അതിൻ്റെ രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ് അന്നേരത്തേക്കും സീ പറയാണ് ഓ നീ നീന്തി ഇത്ര ചെറുതായത് എനിക്ക് കഴുത്ത് വേദന എടുക്കുമെന്ന് പറയുകയാണ് അത് നീത്തൊരു ജിറാഫ് അതെൻ്റെ തെറ്റാണെന്ന് ചോദിക്കുകയാണ് രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും സി ആണെങ്കിൽ ഷാൻസാനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുവാണ് അപ്പം ഷാൻസായിക്ക് ചെറുതായിട്ട് ഇങ്ങനെ എന്താണ് ചെറുതായിട്ടിങ്ങനെ നോക്കൗട്ട് ഫീലിംഗ് ആണല്ലോ കാരണം ഒരാൾ നമ്മൾ തന്നെ ഇങ്ങനെ നോക്കൊണ്ടിരിക്കും അത് സീന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് നല്ല രസമല്ലേ അപ്പോൾ അങ്ങനെയും കൂടി ആവുമ്പോഴത്തേക്കും ഷാൻസായിക്ക് അനങ്ങണോ നിൽക്കണമെന്ന് പോലും നോക്കുന്നില്ല അതേപോലെ ഷാൻസായി ഇരിക്കുകയാണ് അത് കഴിയുമ്പോഴത്തേക്ക് ഷാൻസായ്ക്ക് എന്തെങ്കിലും ടോപ്പിക്ക് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യണമല്ലോ അതുകഴിഞ്ഞിട്ട് ഇങ്ങനെ നീ എനിക്ക് വേണ്ടി ചെയ്ത ഹെൽപ്പിനൊക്കെ ഭയങ്കര താങ്ക് യു കാരണം എനിക്ക് പോലും പറയാൻ പറ്റുന്നില്ല കാരണം നീ എൻ്റെ ലൈഫിൽ എപ്പോഴും ആണ് എനിക്ക് എന്തൊക്കെ പ്രോബ്ലം ഉണ്ടോ അതിനൊക്കെ നീ എൻ്റെ അടുത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിക്കുക പോലും ചെയ്തിട്ടില്ല ഇവൻ നമ്മൾ ഭയങ്കര അടിയാണെങ്കിൽ ഉടക്കാണെങ്കിലും പോലും നീ അതിനൊന്നും നോക്കാണ്ട് അത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഓരോരോ സിറ്റുവേഷൻസ് എടുത്ത് പറയുകയാണ് കാനഡയിൽ തന്നെ ഓർത്തിട്ടുണ്ടെങ്കിൽ കാനഡയിൽ എന്താണ് ഞാൻ ചെയ്യാവുന്നത് തപ്പി പുറത്തേക്ക് പോയപ്പോഴത്തേക്കും ഭയങ്കര മഞ്ഞക്കെയായിരുന്നു ഞാൻ മരിച്ചു എന്ന് പോലും തോന്നി അപ്പോഴാണെന്ന് പറയുവാണെ അപ്പോഴാണെന്ന് പറഞ്ഞുകഴിഞ്ഞിട്ട് ഷാൻസ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് അപ്പോഴത്തേക്ക് സി ആണെങ്കിൽ അപ്പോഴെന്താ സംഭവിച്ച ബാക്കി പറയാൻ പറയുകയാണ് നീ നിൻ്റെ ലൈഫ് പോലും കളഞ്ഞിട്ട് എന്നെ നീ രക്ഷിച്ചു എന്ന് പറയുകയാണ് അതെൻ്റെ സി ഇങ്ങനെ ഹാപ്പിയായിട്ട് പറയുകയാണ് ഷാൻസായി ഞാൻ എൻ്റെ ലൈഫ് പോലും കളഞ്ഞിട്ട് നിന്നെ രക്ഷിക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ അത്രമാതിരി നിന്നിഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുവാണ് അപ്പോഴത്തേക്ക് ഷാൻസായിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് സങ്കടം വരുമല്ലേ എന്നിട്ട് അവളിങ്ങനെ കറിയുമാണ് അതെന്താ ഇപ്പോഴെന്താണ് ആ എക്സ്പ്രഷൻ ഇവിടെ കരയാൻ വേണ്ടിയിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല കരയെ മാത്രമേ ചെയ്ത് ചാൻസായെന്ന് പറയുവാണ് അതിൻ്റെ രണ്ടു പേരും കൂടി ഇങ്ങനെ ഹപ്പ് ഇരിക്കുകയാണ് അപ്പോൾ ഇനി എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട വരും അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ ഒരു നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം അപ്പോൾ എല്ലാവർക്കും റിവ്യൂ സ്റ്റായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ച്